അസ്സലാമലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹ് വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهد الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فما خطبك يا سامري؟ قال بصرت بما لم يبصروا به فقبلت قبلة من أثر الرسول فنبذتها وكذلك سولت لي نفسي. قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا. إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدن ذكرا. من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة حملا. يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا عشرا. نحن أعلم بما يقولون إذ يقول أمثلهم طريقة إذ يقول أمثلهم طريقة إن لبثتم إلا يوما. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെയൊക്കെ പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമെല്ലാം നമുക്ക് ജീവിക്കുവാൻ പാകത്തിൽ ഒരുക്കി സൗകര്യപ്പെടുത്തി തന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ നിർദ്ദേശങ്ങൾ, അവൻ്റെ വാക്യങ്ങൾ അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി
പടസ്സറബിന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബെ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ സ്വീകരിക്കണമേ റബ്ബെ. ഏറ്റവും ശരിയായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി നിൻ്റെ തൃപ്തി നേടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ നാഥ. ഈ ഖുർആൻ പഠനത്തിന് വേണ്ടി പല രൂപത്തിൽ അധ്വാനം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ വൈജ്ഞാനികമായും സാങ്കേതികമായും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ തന്നെ ഇതിൽ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ സേവനങ്ങളെ വലിയ പ്രതിഫലാർഹമായ അമലുകളായി നീ സ്വീകരിക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിന് പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. സൂറത്തു ത്വാഹയിലെ 94 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് അള്ളാഹുവിൻ്റെ ക്ഷണമനുസരിച്ച് തൂർ സീനയിൽ ചെന്ന് ആ 40 നാൾ ഭജനമിരുന്ന് തൗറാത്തുമായി തിരിച്ചു വരുമ്പോൾ തൻ്റെ സമൂഹത്തിൽ സംഭവിച്ച ഗുരുതരമായൊരു പിഴവ്, വിഗ്രഹ ആരാധന, ആ കാര്യത്തിൽ ക്ഷുഭിതനായിക്കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഗൽബാന അസിഫ, കോപാകുലനായി ഏറെ ദുഃഖത്തോടുകൂടെ തിരിച്ചു വന്ന അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം അവിടെ നടത്തുന്നുണ്ട്. 3 വിഭാഗത്തോടാണ് അന്വേഷിക്കുന്നത് കാര്യങ്ങൾ. അതിലൊന്നാമത്തെ വിഭാഗം ആ ബനു ഇസ്രായേൽ സമുദായത്തിലെ മുഖ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിലെ വ്യത്യസ്തമായ ഗോത്രങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളുണ്ടവർ. ആ ഓരോ വിഭാഗത്തിനും 10-12 ഗോത്രങ്ങളുണ്ട്. ഓരോ ഗോത്രത്തിൻ്റെ മുഖ്യന്മാരായ ആളുകൾ, പ്രമാണിമാരായ ആളുകൾ അവരോട് ചോദിക്കുന്നത് എന്താ ഇത് സംഭവിച്ചത്. അവർ മറുപടി പറയുന്നത് ഇത് ഞങ്ങൾ സ്വമേധയ അങ്ങനെ ഇച്ഛാപൂർവ്വം ചെയ്തതൊന്നും അല്ല, ഞങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ കൊണ്ടു നടക്കാൻ പ്രയാസമായപ്പോൾ തീയിലിട്ട് ഉരുക്കി ആക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ സാമിരി ചെയ്ത ഒപ്പിച്ചൊരു വേലയാണത്. പിന്നീട് ആളുകളൊക്കെ കണ്ട് പറയാൻ തുടങ്ങി ഇത് തന്നെയാ ദൈവം എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അതാണ് സംഭവിച്ചത്, അല്ലാതെ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതല്ല എന്നൊക്കെ അവർ പറഞ്ഞു. മൂസ നബി പിന്നീട് വിചാരണ വിധേയമാക്കിയത് തൻ്റെ സുഹൃത്ത്, തൻ്റെ സഹോദരനും അതുപോലെ തന്നെ അവിടെ തനിക്ക് ശേഷം ആ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏൽപ്പിച്ച വ്യക്തിത്വവുമായ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. വളരെ രൂക്ഷമായിട്ടാണ് ഹാറൂനോട്, കാരണം ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമുള്ള വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ തൻ്റെ സഹോദരന് കൂടിയാണ് ആ ശക്തമായ രൂപത്തിലാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ താടിയും മുടിയൊക്കെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്തത് നീ? നീ എന്തുകൊണ്ടാണ് എൻ്റെ വാക്കിന് നീ കാത്തിരിക്കാതെ, വലം തർക്കുബ് കൗലി എന്നൊക്കെ പറയുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്താണ് നീ എന്നെ ഫത്തബിഉനി വ അതിഉ അംരി, എൻ്റെ കാര്യങ്ങൾ പിന്തുടരുന്നതിൽ നിന്നെ തടഞ്ഞതെന്ത്? മാ മനഅക അല്ല തത്തബിഅൻ, എന്നെ പിൻപറ്റുന്നതിൽ നിന്നെ തടഞ്ഞ കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ സമാധാനപൂർവ്വം അദ്ദേഹത്തോട് മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദര, ഉമ്മയുടെ പുത്ര, എൻ്റെ കൊച്ചനുജ വിളിക്കുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം, നീ എന്നോട് ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഭയപ്പെട്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സമുദായത്തെ നീ ഭിന്നിപ്പിച്ചില്ലേ, എൻ്റെ വാക്കുകൾക്ക് നീ കാതോർത്തില്ലല്ലോ അല്ലെങ്കിൽ കാത്തിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നീ എന്നെ പിടികൂടും, അല്ലെങ്കിൽ നീ എന്നെ ഭീഷണിപ്പെടുത്തും, എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാനിത് അങ്ങനെ വിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാതെ ചെയ്യാതെ വിട്ടതല്ല. അദ്ദേഹം പറയേണ്ട കാര്യം ഇവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ സമൂഹം ഹാറൂനെ തീരെ ഗൗനിച്ചില്ല. പിന്നീട് അദ്ദേഹം ഉറച്ച നിലപാടെടുത്ത് അങ്ങനെ തന്നെ വീണ്ടും നിർബന്ധ ബുദ്ധിയ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ സംഭവിക്കുക, അദ്ദേഹം സൂറത്തുൽ അഅ്റഫിൽ അത് പറയുന്നു, കാദു യഖ്തുലുനനി, എന്നെ അവർ വധിക്കാറായിട്ടുണ്ട്. കൊല്ലും മാത്രമല്ല സമുദായം ഭിന്നിക്കും. ഈ ഭിന്നിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങനെ തീർത്തു പോയതല്ലോ, തിരിച്ചു വരും, അപ്പോൾ അത് വന്നിട്ട് ബാക്കി നോക്കാലോ എന്ന് വിചാരിച്ച് നിന്നതാണ് എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് അദ്ദേഹം വിചാരണ നടത്തുന്നത് ഈ വിഗ്രഹത്തെ ഉണ്ടാക്കിയ സാമിരിയെ നേർക്കുനിരയാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, ആ 95-ാമത്തെ ആഴ്ച മുതലാണ് ആ ഭാഗങ്ങൾ ആരംഭിക്കുന്നത്. നോക്കാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبلت قبلة من أثر الرسول فنبذتها وكذلك سولت لي نفسي قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا സാമിരിയെ വിളിച്ചുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്വേഷിക്കുകയാണ്. മൂന്നാമതായിട്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഖാല, മൂസ നബി പറഞ്ഞു, ഫമാ ഖതുബുകയ സാമിരി, ഫമാ, ഇനി ഫാം മാ ഖതുബുകയ സാമിരി, ഹേ സാമിരി, നിന്റെ കാര്യം എന്താണ്, നിന്റെ കാര്യം എന്താണ്? ഖതുബ് എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട ഒരു കാര്യത്തിനാണ് പറയുക, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഖതുബ് എന്ന് സാധാരണ ഇതിൽ ഉപയോഗിക്കുക. മാ ഖതുബുക യാ സാമിരി, ഹേ സാമിരി, നിന്റെ കാര്യം എന്താണ്, വാട്ട് ഈസ് യുവർ കേസ്, ഇനി നിന്റെ അവസ്ഥ എന്താണ്, നിന്റെ കാര്യം പറയും എന്ന് സാമിരിയുടെ നേരെ പറയാം. അതിലൂടെ സാമിരിയോട് ചോദിച്ചിട്ടില്ല, സാമിരിയാണ് ഇത് ഉണ്ടാക്കി കൊടുത്തതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പറയൂ സാമിരി, എന്താണ്, എന്താ സംഭവിച്ചത്, എന്താ പറയും നോക്ക്. قال بصرت بما لم يبصروا به فقبلت قبلة من أثر الرسول فنبذتها وكذلك سولت لي نفسي സാമിരി ആണല്ലോ ഈ വിഗ്രഹത്തെ ഇവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഗുരുതരമായ പാതക, ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കർശനമായി നിർദ്ദേശം നൽകപ്പെട്ട സമുദായമാണത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 10-30 വർഷത്തോളമായി ഇവരെ നിരന്തരമായി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുക, പശുപൂജകരിൽ നിന്ന് മോചിപ്പിച്ച് ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നൊരു വിഭാഗത്തെ പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു സാമരി. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സാമരി അതിൻ്റേതായ മറുപടി കൊടുക്കുക. സ്വാഭാവികമായിട്ടും സത്യസന്ധമായ മറുപടി സാമിരിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചുള്ള മറുപടിയായിരിക്കും സാമിരി കൊടുക്കുക. സാമിരി എന്താ പറഞ്ഞു നോക്കൂ. കാല, സാമിരി പറഞ്ഞു, ബസുർത്തു ബിമാലം യബ്സുറു ബിഹി. ബസ്വറ എന്ന് പറഞ്ഞാൽ കാണുക, അല്ലെങ്കിൽ ശരിക്ക് എനിക്കങ്ങനെ ഒരു വല്ലാത്തൊരു കാഴ്ച കിട്ടി. ബസുർത്തു, ബസീർ എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചക്കൊക്കെ പറയും, എനിക്കൊരു ഉൾക്കാഴ്ച, എൻ്റെ ഒരു ഉൾവിളി ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയില്ല. ബസുർത്തു ബിമാലം യബ്സുറുബിഹി, ഞാൻ കണ്ടു. ബിമാലം യബ്സുറുബിഹി, ഇവരാരും കാണാത്തത്. ബസുർത്തു ബിമാലം യബ്സുറുബിഹി, ഞാൻ കണ്ടു. ബിമാലം യബ്സുറുബിഹി, ഇവരാരും ദർശിച്ചിട്ടില്ലാത്ത ഒരു ദർശനം ഞാൻ കണ്ടു. ഒരു ദിവ്യ ദർശനം എനിക്കുണ്ടായി എന്ന് പറയാം. അതല്ല, ഇവരെ ആരും കാണാത്ത ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഈ ആളുകൾ കാണാത്ത ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടോ, ഫഖബൽതു ഖബ്ലത മിൻ അസരി റസൂൽ, ഖബല എന്ന് പറഞ്ഞാൽ എടുക്കുക, പിടിക്കുക എന്നൊക്കെയാ. ഫഖബൽതു, അങ്ങനെ ഞാൻ പിടിച്ചു. ഖബ്ലത ഒരു പിടി, മിൻ അസരി റസൂൽ, അസർ എന്ന് പറഞ്ഞാൽ അടയാളമാണ്, അടയാളം, പൈതൃകം എന്നൊക്കെ പറയാം, ഫുട് പ്രിൻസ് ആണ് ഈ കാലടയാളത്തിനൊക്കെ പറയും. അസരി റസൂൽ, റസൂലിൻ്റെ അടയാളത്തിൽ നിന്നും ഞാനൊരു പിടി വാരി. അർത്ഥം ആദ്യം ശ്രദ്ധിക്കുക. ഫ നബദ്തുഹ, എന്നിട്ട് നബദ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. നബദ്തുഹ, ഞാൻ അതിനെ എറിഞ്ഞു. വ കദാലിക സവ്വലത്തിലി നഫ്സി, അങ്ങനെ ചെയ്യാനാണ് സവ്വലത്തിലി നഫ്സി, എൻ്റെ നഫ്സ് എനിക്ക് തോന്നിപ്പിച്ചു തന്നത്. സവ്വല എന്ന് പറഞ്ഞാൽ തോന്നിപ്പിക്കുക, എനിക്ക് തോന്നിപ്പിച്ചത് ഇങ്ങനെ ചെയ്യാനാണ്. എന്താണ് സാമിരി പറഞ്ഞ മറുപടി നോക്ക്. കാല, അദ്ദേഹം പറഞ്ഞു, ബസുർത്തു ബിമാലം യബ്സുറു ബിഹി, ഞാൻ ഇവരാരും കാണാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാ പറയാം. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു ഈ പിന്നെ ഭയങ്കരമായ അത്ഭുതങ്ങൾ, സാധാരണ മനുഷ്യർ ചെയ്യാത്ത അല്ലെങ്കിൽ അത്യത്ഭുതകരമായ കാര്യങ്ങൾ, അമാനുഷികമായ പ്രവൃത്തികൾ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പലതരത്തിൽപ്പെട്ട ഒരു ഒരു തിരക്കഥ പിന്നിൽ ഉണ്ടാക്കുക.
അപ്പം എന്താ സ്വാമിരി ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അതിനൊരു ഒരു ഇത് പറയാനുണ്ട്, നിഗൂഢത പറയാനുണ്ട്. അത് പറയാണ് ഇദ്ദേഹം, ഞാൻ ഇവരാരും കാണാത്തൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ ഗണേശ വിഗ്രഹത്തിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒരാൾ, ആദ്യം തുടങ്ങുക, അയാൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് സ്വപ്നം കാണുകയാണ്, ഇതാ ഈ ദൈവം പാല് ചോദിക്കുന്നുണ്ട് എന്ന് സ്വപ്നം കാണുക. അപ്പോൾ ഉടനെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഉറക്കത്ത് എണീറ്റിട്ട് പോയി പാല് കൊടുക്കുകയാണ് ദൈവത്തിന് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയാണ്, ബസുർത്തു ബിമാലം യബ്സുറു ബിഹി, ഇവരാരും കാണാത്തത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ അവർക്കാർക്കും ലഭ്യമാവാത്തൊരു ദിവ്യ ദർശനം എനിക്കുണ്ടായി എന്നും പറയാം. ഉറക്കത്തിലെ വലരും കാണുക, ആ സാധനം ഇവിടെ വാങ്ങിക്കോ, അങ്ങോട്ട് കൊടുത്തോ, നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആള്, ഉത്തമ ആളുകൾ, ആർക്കെങ്കിലും ചോദിക്കാണ്ട് എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെയുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങൾ കാണും എല്ലാ കാലത്തും. അവരാരും കാണാത്തത് ഞാൻ കണ്ടു. എന്നിട്ടോ, ഖബൽതു ഖബ്ലതമിൻ അസരി റസൂൽ, നിഗൂഢമായ സംസാരങ്ങളാണ്. ഇതിന് പലതരത്തിൽപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട്. നേർക്കെതിരുള്ള അർത്ഥം ആദ്യം ശ്രദ്ധിക്കാം. ഖബൽതു, എന്നിട്ട് ഞാൻ പിടിച്ചു അല്ലെങ്കിൽ എടുത്തു, ഖബ്ലതൻ, ഒരു പിടി, മിൻ അസരി റസൂൽ, എവിടുന്നാണ് എടുക്കുന്നത്? അസരി റസൂൽ, ആ ദൂതൻ്റെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ എന്നൊക്കെ പറയാം, ദൂതൻ്റെ മെസ്സഞ്ചർ, ദൂതൻ്റെ അസറിൽ നിന്ന്, അടയാളത്തിൽ നിന്ന് ഞാൻ എടുത്തു. എന്താ ഈ ദൂതൻ്റെ അടയാളം? അർ റസൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാമിരി പറഞ്ഞ അർ റസൂൽ എന്നാണ്, അതുകൊണ്ട് വ്യാഖ്യാനം നൽകുന്നത്, ഒന്ന്, ഇത് ജിബിരിലാണ് എന്ന്, അല്ലാഹു അഅലം, അല്ല ഇത് അർ റസൂൽ എന്ന് പറഞ്ഞാൽ മൂസ തന്നെയാണ് എന്ന്. അപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് ഞാൻ കണ്ടു, ആർക്കും കാണാൻ കഴിയില്ല, പക്ഷെ ഞാൻ കണ്ടു. എന്നിട്ടോ, അതിൻ്റെ ആ ജിബിരിൽ വന്ന ആ പിന്നെ സമയത്ത് ജിബിരിലിൻ്റെ കാലിനടിയിൽ നിന്നാവാം, അല്ലെങ്കിൽ ജിബിരിൽ സഞ്ചരിച്ച വാഹനത്തിൻ്റെ കാലടിയിൽ നിന്നാവാം, അവിടുന്ന് ഞാൻ വാരിയെടുത്തു ഒരു പിടി മണ്ണാവാം. ഖബൽതു ഖബ്ലതമിൻ അസരി റസൂൽ, എന്നിട്ടോ പറയുന്നത് നേർക്കുതരുള്ള അർത്ഥം ഞാൻ ഇപ്പൊ പറയുന്നത്, ഖബൽതു ഖബ്ലതമിൻ അസരി റസൂൽ, എന്നിട്ടോ ഫനബൽതുഹാ, എന്നിട്ട് ഞാൻ അതിനെ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല നബദ, വിതറുക, എറിയുക. ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ മനസ്സ്, ഇങ്ങനെ ചെയ്യാനാണ് എൻ്റെ മനസ്സ് എന്നെ മന്ത്രിച്ചത്, എന്നെ തോന്നിപ്പിച്ചത്. സവ്വല എന്നാണ് തോന്നിപ്പിക്കുക, മന്ത്രിക്കുക എന്നൊക്കെ പറയാം. ഇതാണ് സാമിരി നൽകുന്ന ഒരു വിശേഷണം. ഈ സാമിരിയാണ് ഇത് പറയുന്നത്. ആരാ സാമിരി? ഏകദൈവ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഇക്കാലം അത്രയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവർത്തിച്ച സമൂഹത്തെ അവരുടെ ഉള്ളിലുള്ള ആ ചെറിയ ദൗർബല്യം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അവസരം മുതലാക്കിയ സാമിരിയാണ്. വ്യാജനാണ് അയാൾ, നുണയനാണ്. അതുകൊണ്ട് അയാൾ പറയുന്നതൊക്കെ ആ രൂപത്തിലേ നമ്മൾ കാണേണ്ടതുള്ളൂ, അല്ലാതെ ഇത് ശരിയായി. പക്ഷേ ഇതിനെ, ഇത് നമ്മൾ ആളുകൾ പോകുന്ന പോക്ക് നോക്കണേ, പ്രവാചകൻ്റെ കാലടി പറ്റിയ സ്ഥലത്ത് വല്ലാത്ത പറക്കതുണ്ട്, വല്ലാത്ത കാര്യമുണ്ട്, എന്നിട്ട് അത് കൊണ്ടുപോയി വാരിയിട്ട് പല കോലത്ത് കാണിക്കുന്ന ആൾക്കാർ വരണ്ട്, ഇത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നതൊക്കെ. ഇത് സാമിരി പറഞ്ഞൊരു വാക്കാ. സാമിരി പറഞ്ഞത് നേർക്കുനേരെ പറഞ്ഞ കാര്യം ഞാൻ അർത്ഥം പറഞ്ഞത്. ഇതിൻ്റെ വിശദീകരണം രണ്ട് തരത്തിൽപ്പെട്ട വ്യാഖ്യാനം നൽകും. ഒന്ന് ഇത് പറഞ്ഞതാണ്, രണ്ടാമത്തൊരു വ്യാഖ്യാനം ഇവിടെ കൊടുക്കുന്നത്, ബസുർത്തു ബിമാലം യബ്സുറു ബിഹി എന്ന് പറഞ്ഞാൽ ഇവരാരും കാണാത്ത രൂപത്തിൽ ആണ് ഞാൻ അതിനെ കണ്ടിരിക്കുന്നത്. ഫഖബൽതു ഖബ്ലതമിൻ അസരി റസൂൽ എന്ന് പറഞ്ഞാൽ ഈ റസൂലിൻ്റെ അസർ എന്ന് പറഞ്ഞാൽ കാലടിയല്ല ഉദ്ദേശിക്കുന്നത്, റസൂലിൻ്റെ സന്ദേശങ്ങളിൽ നിന്ന്, റസൂൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഖബ്ലതു ഖബ്ലതൻ, വളരെ കുറച്ച് മാത്രം. ഫനബൽതു, പിന്നെ ഞാനത് വേണ്ടെന്നും വെച്ചു, ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ ആണ് അർത്ഥം ചില ആളുകൾ കൊടുക്കുന്നത്. പക്ഷെ അതൊരു ആലങ്കാരികമായ അർത്ഥമാണ്. ഫനബൽതുഹ വകദാലിക സവ്വലത്തിൽ നഫ്സി, ഇങ്ങനെ ചെയ്യാനാണ് എൻ്റെ മനസ്സ് എന്നോട് മന്ത്രിച്ചത്. സാമിരിയുടെ മറുപടി കഴിഞ്ഞു. സാമിരിയോടൊന്നും ചെയ്യാനുമില്ല, സാമിരി അങ്ങനത്തെ ഒരാളാണല്ലോ. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചെയ്തതുപോലെ മൂസ നബി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്താ അവിടെ ചെയ്യുന്നത് നോക്ക്. മൂസ നബി ഇയാൾക്കുള്ള ശിക്ഷ പറയുകയാണ്. ഖാല ഫദ്ഹബ് ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ് وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنك ثم لننسفنك في اليم نسفا. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക. ഇനി മേലാൽ ഈ സമുദായത്തിൽ ഉണ്ടാവരുത്. നിങ്ങൾ ഉണ്ടാക്കിയ വിഗ്രഹത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ പോവുകയാണ്. ഖാല, മൂസ നബി പറഞ്ഞു, ഫദ്ഹബ്, അതുകൊണ്ട് പോ, ഇദ്ഹബ്, പോവുക നീ. ഫഇന്നലക ഫിൽ ഹയാതി, സാമിരിയോട് പറയാ, നീ പോവുക. ഫഇന്നലക ഫിൽ ഹയാത്, ഈ ജീവിതകാലത്ത്,
ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിനക്കുണ്ട് എന്ത്? അൻ തഖൂല, ഇങ്ങനെ പറയുക. എങ്ങനെ പറയുക? ലാ മിസാസ്, മസ്സ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യാണ്, തൊടുക, സ്പർശിക്കുക. ലാ മിസാസ, സ്പർശിക്കരുതേ. ഡോണ്ട് ടച്ച് മീ, ടച്ച് മീ നോട്ട്, എന്നെ തൊടരുത്. എന്താണ് ലാ മിസാസ്? ഇത് പറയുക, ഞാൻ നീചനാണ്, ഞാൻ മ്ലേച്ഛനാണ്, എന്നെ സ്പർശിക്കരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാളും ഇയാളെ സ്പർശിക്കരുത്, ഞാൻ ആരെയും സ്പർശിക്കൂല, എന്നെ ആരും സ്പർശിക്കരുത് എന്ന് പറഞ്ഞു നടക്കണം എന്ന്. നോക്ക്, ഇത് സൂറ അൽ ബഖറയിൽ വേറെ രൂപത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത ആളുകളെ വധശിക്ഷ വിധിക്കുന്നുണ്ട് അവർക്ക്. ഈ പശുക്കിടാവിനെ ഉണ്ടാക്കി പൂജിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ ചെയ്തത് അവർക്ക് വധശിക്ഷ നൽകുന്നുണ്ട്. സൂറ അൽ ബഖറയിൽ അത് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ആ വധശിക്ഷ ഒന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ സാമരിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താ വെച്ചാൽ വധശിക്ഷയല്ല, സാമരിക്ക് ഇനി അങ്ങോട്ടുള്ള മുഴുവൻ ആളുകൾക്കും പാഠമാകാൻ പറ്റിയ ഒരു ശിക്ഷയാണ് കൊടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ നിൽക്കുക, തുടരുത് തന്നെ. നമ്മളിപ്പോൾ ഇവിടെ ആൾക്കാർ കൂട്ടായിട്ടല്ലേ ഇരിക്കുന്നത്, നമ്മൾ വീട്ടിൽ പോയാൽ എങ്ങനെയാ? നമ്മൾ സമൂഹത്തിൽ ഒരാളെ തൊടാതെ അയാളോട് സംസാരിക്കാതെ ഒക്കെ നിൽക്കാൻ കഴിയും? ഒരു മനുഷ്യൻ്റെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയാവരുത് എന്ന് പറയുക. ഈ മനുഷ്യൻ്റെ സുഖങ്ങളിലോ ദുഃഖങ്ങളിലോ ഒരാളും പങ്കാളിയാവരുത്. എന്താ അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അയാളെ സന്ദർശിക്കാനോ അയാളോട് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ചോദിക്കാൻ ആരും മെനക്കെടൂല. പൂർണ്ണമായിട്ടുള്ള എക്സ്കമ്മ്യൂണിക്കേഷനാണ്, പൂർണ്ണമായിട്ടുള്ള ബഹിഷ്കരണം, അതാ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട സാമരി, അൻ തഖൂല ലാ മിസാസ്, എന്നെ തുടരുത്, എന്നെ തുടരുത് എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് പോവാൻ. വ ഇന്നലക മൗഇദൻ ലൻ തുഖ്ലഫഹു, തീർച്ചയായിട്ടും നിനക്ക് ഒരു നിശ്ചിതമായ സമയമുണ്ട്, ആ സമയത്ത് ലൻ തുഖ്ലഫഹു, അതൊരിക്കലും തന്നെ ലംഘിക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ലംഘിക്കപ്പെടാത്ത ഒരു സമയം, അതുവരെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ശിക്ഷ കൊടുക്കുന്നത്. ഏതുപോലെ എന്നറിയോ? ഈ കുഷ്ഠരോഗികൾക്ക് അന്നത്തെ കാലത്തൊരു ശിക്ഷ ഇതിൽ പറയുന്നുണ്ട്, തൗറാത്തിൽ. അതെന്താന്ന് വെച്ചാൽ കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മേൽച്ചുണ്ടൊക്കെ മറച്ചിട്ട് ഇങ്ങനെ പിന്നെ മാറി, പൂർണ്ണമായിട്ടും മാറിയിട്ട് സമൂഹത്തിൽ നിന്ന് അകന്ന് കഴിയണം എന്നുള്ളൊരു രീതിയുണ്ട്. അതുപോലെ കുഷ്ഠം ഇവിടെ ബാധിച്ചിരിക്കുന്നത് ശരീരത്തിലല്ല, ഇത് ഇത് മനസ്സിന് കുഷ്ഠം ബാധിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട വൃത്തികേട് ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളെ വഴികേടിലാക്കാൻ വേണ്ടിയിട്ട് വിഗ്രഹാരാധനക്ക് തുടക്കം കുറിച്ച നിനക്ക് എല്ലാവർക്കും പാഠമാവുന്ന ഒരു ശിക്ഷ വേണം. അതാണ് ലാമിസാസ് എന്ന് പറഞ്ഞ ശിക്ഷ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇയാളെ വിടുകയാണ്. എന്നിട്ടോ വന്നൂർ ഇല ഇലാഹിക, പോവല്ലേ, വന്നൂർ, നീ നോക്ക്, ഇല ഇലാഹിക്, നീ ഉണ്ടാക്കിയ ദൈവം ഉണ്ടല്ലോ, അല്ലദി ലൽത അലൈഹി ആകിഫ, ലൽത അലൈഹി ആകിഫ, നീ ആയിക്കൊണ്ടിരുന്ന. ആക്കിഫ് എന്ന് പറഞ്ഞാൽ എഴുത്തി കാഫ്, നേരത്തെ പറഞ്ഞു ആക്കിഫീൻ എന്ന് പറഞ്ഞാൽ ഭജനം ഇരുന്നു കൊണ്ടിരുന്ന, നീ തപസ് ചെയ്തുകൊണ്ടിരുന്ന. നേരത്തെ പറഞ്ഞില്ലേ അവരൊക്കെ കൂടിയെ ഞങ്ങൾ ഇവിടുന്ന് അനങ്ങൂല, മൂസ വന്നിട്ടേ അനങ്ങൂല, ഞങ്ങൾ അതുവരെ ഇവിടെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം ഉണ്ടല്ലോ, വന്നൂർ ഇല ഇലാഹിക, നീ ഉണ്ടാക്കിയ മുക്രയിടുന്ന ഈ പശുക്കുട്ടി, ആ സ്വർണ പശു, അത് ഇതാ, അതെന്താക്കുന്നറിയോ? വന്നൂർ ഇല ഇലാഹിക്കല്ലദി ലൽത അലൈഹി ആകിഫ ലനുഹരിഖന്നഹു, അതിനെ നാം കത്തിച്ചു കളയും. ഹർറഖ യുഹരിഖു എന്ന് പറഞ്ഞാൽ ഹരീഖ് എന്നോ തീപിടുത്താണ്. ലനുഹരിഖന്നഹു, അതിനെ നാം കത്തിച്ചു കളയും. സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ, എന്നിട്ട് അതിനെ പറത്തിക്കളയും, അല്ലെങ്കിൽ വിതറുക. നസഫ എന്ന് പറഞ്ഞാൽ വിതറുക. ലനൻസിഫന്നഹു, അതിനെ ധൂളികളാക്കി പറത്തിക്കളയും, വിതറിക്കളയും. ഫിൽ യമ്മ, സമുദ്രത്തിൽ. നസ്ഫ, ഒരു വിതറൽ, ഒന്നും ഉണ്ടാവില്ല പിന്നെ ശേഷിപ്പ്. വലിയ സംഗതി കേട്ടോ, നമ്മൾ ചില്ലറ കാര്യമല്ല ഇത്. എന്താ സംഭവിച്ചത്? ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരെ പ്രബോധനം ചെയ്യുന്ന പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അത് മൂസ നബി വരുന്നതിന് മുമ്പേ ഇവർ ഏകദ വിശ്വാസികളായിരുന്നു ഈ ആൾക്കാരൊക്കെ, ഈ ബനു ഇസ്രായേൽ. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് ആ അവർ ഏത് സമുദായത്തിലാണോ സമൂഹത്തിലാണോ ജീവിച്ചുകൊണ്ടിരുന്നത്, ആ സമൂഹത്തിൻ്റെ എല്ലാ വൃത്തികേടും ഇവരെ ബാധിച്ചതാ. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്താ? ഇന്ത്യ രാജ്യത്ത് ധാരാളക്കണക്ക് ദൈവങ്ങളെ പൂജിക്കുന്ന ആളുകളുണ്ട്, വിഗ്രഹാരാധകർ ധാരാളം ഉണ്ട് ഇന്ത്യയിൽ. അവർക്കിടയിൽ നിരന്തരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആശയം ആദർശം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, മര്യാദക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവരാ കൂടെ ചേരും, സ്വാഭാവികമാണത്. അങ്ങനെ ചേർന്നു പോയ ഒരു വിഭാഗത്തെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി ആഗതനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് വേണ്ടി ഒരു ശരീഅത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി റസൂ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങോട്ട് വിളിച്ചതാണ്. അതുമായിട്ട് വരുമ്പോഴേക്കും ഇവിടെ സംഭവിച്ചൊരു കാര്യം ഇത് ഗുരുതരമായ പാതകമാണ്.
അത് നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ വളരെ രൂക്ഷമായ ഭാഷയിൽ സമുദായത്തിലെ മുഖ്യന്മാരെ വിചാരണ ചെയ്യുന്നുണ്ട്, തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമെ വിചാരണ ചെയ്യുന്നുണ്ട്, സാമിരിയും വിചാരണ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാം, സാമിരിയോട് പറയാം, പോ, നിനക്ക് ജീവിതകാലം മുഴുവൻ ഇനി ഇതാണ് ലാമിസാസ് എന്ന് പറയുക, എന്നെ തുടരുതേ, ഞാൻ മ്ലേച്ഛനാണ്. പ്രവാചകന്റെ ശാപം ഏറ്റുവാങ്ങിയ ഒരുത്തിന് പിന്നെ ഒരു നിവൃത്തിയുമില്ല. ഇന്നലെ കമൗഇദൻ ലൻ തുഖ്ലഫ, ലംഘിക്കപ്പെടാത്തൊരു കാലം, ഒരു അവധി വരെ അത് നടന്നുകൊണ്ടിരിക്കും. പിന്നെയോ, നീ ഉണ്ടാക്കി കാളക്കിടാവുണ്ടല്ലോ, ഈ സ്വർണം, സ്വർണ പശു, അത് ഉള്ളൂർ നോക്കിക്കോ. ഇല ഇലാഹിക അല്ലദീ ലൽത അലൈഹി ആകിഫ, നീ ഭജനം ഇരുന്നു കൊണ്ടിരുന്ന, തപസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഇലാഹിനെ നീ നോക്കുക. ലനുഹരിഖന്നഹു, നാം അതിനെ കരിച്ചു കളയും. സുമ്മ, എന്നിട്ട് ലനൻസിഫന്നഹു, അതിനെ വിതറുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ പൊടിച്ചു കളയും. ഫിൽ യം, ആ സമുദ്രത്തിൽ, നസ്ഫ, ഒരു വിതറൽ വിതറും. പിന്നൊന്നും ആൾക്കും കിട്ടരുത്, എന്തോ പൊടി കിട്ടിയാൽ മതിയോ ആൾക്കാർക്ക്. അന്ന് ഉണ്ടാക്കിയ അപ്പാഷു വല്ലാത്ത ഒരു പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ എടുത്തു വെക്കും. എന്താണ് ആൾക്കാരെ വിചാരം നിങ്ങൾ വിചാരിച്ചത്? അതുകൊണ്ട് ഒരു തരിമ്പും ഉണ്ടാവരുത് ഇവിടെ. ബഹുദൈവ ആരാധന ഒരു ശേഷിപ്പും ഉണ്ടാവരുത്, പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. എന്ന് മാത്രമല്ല, ഇവരൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളെ രക്ഷിക്കുന്ന ദൈവം എന്ന് വിചാരിച്ചിട്ടല്ലേ. ഈ ദൈവത്തിന് സ്വന്തത്തെ തന്നെ രക്ഷിക്കാൻ കഴിവില്ലെന്ന് തെളിയിക്കാൻ പോവാ, ആൾക്കൂട്ടത്തിൽ വെച്ച് തീ കൊടുക്കുക. രക്ഷിക്കട്ടെ, മനുഷ്യരെ രക്ഷിക്കാൻ ഇവർക്ക് കഴി, സ്വന്തത്തെ പോലും രക്ഷിക്കാൻ കഴിയില്ല, ഈ ദൈവത്തിന് ഒരു കഴിവുമില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലനുഹരിഖന്നഹു, അതിനെ നാം കത്തിച്ചു കളയും. അത് ഈ സമുദ്രത്തിൽ ധൂളികളാക്കിയിട്ട് പറത്തി കളയും, അല്ലെങ്കിൽ അതിലേക്ക് ലയിപ്പിച്ച് കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് അതിലൊരു ശിക്ഷ. നോക്ക്, നിങ്ങൾ എന്താ ചെയ്ത്, സമുദായത്തിൽ ശിർക്ക് എന്ന് പറയുന്ന ഒരു ശിർക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയ ഒരു ബിദ്അത്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന ആൾക്ക് കൊടുത്ത ശിക്ഷ എന്താ? ജീവിതകാലം മുഴുവൻ ലാമിസ, കുഷ്ഠരോഗിക്ക് കൊടുക്കുമ്പോഴുള്ള ശിക്ഷയാ, അതിനേക്കാൾ മാരകമാണ് ലാമിസാസ്. ഇന്നെയോ അവർ കൊണ്ടുണ്ടാക്കിയ ഈ വിധേയത്തിൻ്റെ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്ത് കാണിച്ചു തന്നു. അതുകൊണ്ട് ഇത് വളരെ വേഗതയിൽ ഈ സംഗതി കടന്നു വരാൻ നല്ല സാധ്യത ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് പിന്നെ ബൈഅത്തു റിദ്വാൻ, ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഒരു കരാറെടുക്കുന്നുണ്ട്. പ്രവാചകനിൽ എല്ലാവരും വന്നിട്ട് കരാർ, ഒരു ബൈഅത്ത് വാങ്ങുന്നുണ്ട് അവിടെ. ആ ബൈഅത്ത് നടക്കുന്നത്, ബൈഅത്തു റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ബൈഅത്ത്, ആ പ്രതിജ്ഞ നടക്കുന്നത് ഒരു മരത്തണലിലാണ്. തഹ്ത ഷജറ, വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അത്. ഇത് യുവായുനക തഹ്ത ഷജറ, ആ ഷജറ ഒരു മരച്ചുവട്ടിലാണ്. ആ മരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം, കാലശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ആ മരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആരാധനാ മനോഭാവത്തോട് നോക്കാൻ തുടങ്ങി. നോക്കണേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുറിച്ച് കളഞ്ഞു കിടന്നു. നമ്മൾ ആലോചിക്കാൻ കഴിയുമോ? വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ഒരു മരമാണ് തഹ്ത ഷജറ, ആളുകളൊക്കെ ബൈഅത്ത് ചെയ്ത് എന്ന് ആ മരത്തിന് ചുവട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ആ മരത്തെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു മുറിച്ച് കളയാൻ. കാരണം എന്താ വെച്ചാൽ, ജനങ്ങൾ അതിനോട്, നമ്മൾ കഴിഞ്ഞതിലൊരു സംഭവം പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു ദാത്തു അൻവാത്ത് ഉണ്ടാക്കിത്ത, അവർക്കുള്ളതുപോലെ ഈ ഒരു മരമുണ്ട്, ബഹുബുദൈവ വിശ്വാസികൾക്ക് പ്രത്യേകമായിട്ട് അവരുടെ ആരാധന പിന്നെ ആയുധങ്ങളൊക്കെ തൂക്കിയിട്ടിട്ട് അതിൽ ഒരു ബർക്കത്തെടുക്കാൻ വേണ്ടി ഒരു മരമുണ്ട്, വർഷത്തിലൊരിക്കൽ പ്രത്യേകമായ പൂജകളൊക്കെ, അതുപോലെ ഞങ്ങൾക്കും വേണമെന്നൊക്കെ പറഞ്ഞ വിഭാഗമാണ് ഇവർ. ആർക്കും വരാ, അവർക്ക് മാത്രമല്ല നമ്മുടെ സമുദായത്തിലും ഇത് ഏറെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന പല രൂപത്തിൽ, ചിലപ്പോൾ മരിച്ച ആളുകളായിരിക്കും, ചിലപ്പോൾ ജീവനുള്ള ആൾക്കാരായിരിക്കും, അവിടെ പുറ്റുപൊന്തി, ഇവിടെ വേറെന്തോ സംഭവിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ഈ വെള്ളം കുടിച്ചാൽ സകല രോഗങ്ങളും മാറും, എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്, നല്ലോണം കരുതണം. അവർക്ക് കൊടുത്ത ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്, ഇങ്ങനെ പടച്ചറബിന് പകരം അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് വേറെ ഒരു വിഗ്രഹമാവട്ടെ, മനുഷ്യനാവട്ടെ, ജീവിച്ചിരിക്കുന്നവനാവട്ടെ, മരിച്ചവനാവട്ടെ, ആരെ കൊണ്ടുവന്നാലും ശരി, അതിനെ കരിച്ചു കളയുക, ആ സാധനത്തിന് ഒഴിവാക്കുക എന്ന് മാത്രമല്ല, ആരാണോ കൊണ്ടുവന്നത് അവനുള്ള ശിക്ഷ ലാമിസാസ്. എന്നെ തൊടരുത്, ഞാൻ ആരെയും തൊടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് സമൂഹത്തിൽ ബഹിഷ്കരിക്കുക എന്നുള്ള ശിക്ഷയാണ് അവർക്ക് വേണ്ടിയിട്ട് വിധിക്കുന്നത്. നോക്കുക, എന്നിട്ട് തീർന്നില്ല, ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ആരാണ് നിങ്ങളുടെ ഇലാഹ്? ഇന്നമാ ഇലാഹുകുമുല്ലാഹ്,
അള്ളാഹു മാത്രമാണ്. ഇന്നമാ ഇലാഹുക്കുമുല്ലാ, നിങ്ങളുടെ ഇലാഹ് അള്ളാഹു മാത്രമാണ്. അല്ലദി ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു മാത്രമാണെന്നല്ല, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥത്തിൽ സഹായം ചെയ്യാൻ, ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ വരുത്താൻ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഒരു തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പൂജയും വഴിപാടും. പടച്ചറബ് കാക്കട്ടെ, എത്ര ആളുകൾ അങ്ങനെ ഈ പുതിയ കാലത്തും ആൾക്കാരെ വഴികേടിലാക്കുന്ന ആലോചിച്ചു നിങ്ങൾ? അവിടെ പോയി പറഞ്ഞാൽ മതി, എല്ലാം അവിടെ നിന്ന് ശരിയാക്കും. നിങ്ങളൊന്ന് അങ്ങോട്ട് പോയി കാളി. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, കുറേ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, ഒന്നും സുഖമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങളൊന്നും ആലോചിക്കട, നേരം വെളുക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോയി കാളി. ആ ഇവിടെ എടുത്ത് അല്ല, അവിടെ ഒരു ഭയങ്കരമായ കറാമത്തുള്ള ഒരു ഔലിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഷെയ്ഖ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു പലതരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് വിടുകയാണ് ആളുകൾ. ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാഹു, നിങ്ങളുടെ ദൈവം അള്ളാഹുവാണ്, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. വസിഅ കുല്ല ഷൈഇൻ ഇൽമ, അവൻ അറിയാത്തതൊന്നുമില്ല. വസിഅ കുല്ല ഷൈഇൻ ഇൽമ, വസിഅ എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. കുല്ല ഷൈഇൻ ഇൽമ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹുവിനാണ്, അള്ളാഹുവിനെ ഉള്ളൂ, വേറെ ആർക്കുമില്ല. നിങ്ങൾക്ക് ബാധിച്ച രോഗം എന്താണ്, ആ രോഗത്തിലെ പ്രതിവിധി എന്താണ്, ഇത് കൃത്യമായിട്ട് അറിയുന്നവനും അത് ശിഫയാക്കുന്നവനും പടച്ചറബ് മാത്രമേ ഉള്ളൂ. അവനാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യം സംബന്ധിച്ച ഇൽമ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നതും നമ്മൾ കാണാത്തതും, ഈ ഒരു ഇല പോലും അള്ളാഹുവിൻ്റെ അറിവില്ലാതെ വീഴുന്നില്ല, പൊഴിയുന്നില്ല എന്ന് ഖുർആനിൽ കാണാം. വമാ തസ്ഖുതു മിൻ വറഖതിൻ ഇല്ലാ യഅലംഹുല്ലാ, അള്ളാഹു അറിയാതെ സംഭവിക്കുന്നില്ല ഏതൊരു കാര്യവും. അതാണ് ഈ വസിയ അകുല്ല ഷൈഇൻ ഇൽമ, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അവൻ. ഇത് ആ ഭാഗം അവിടെ അവസാനിക്കുക. ഏത് ഭാഗം? നമ്മൾ തുടക്കം മുതൽ അല്ലേ ഈ സൂറത്തിൻ്റെ, സൂറത്ത് ത്വാഹയുടെ തുടക്കം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുക, ത്വാഹ വിളിച്ചുകൊണ്ട് പറയുക, ത്വാഹ മാ അൻസൽനാ അലൈകൽ ഖുർആന ലിതശ്ഖാ, ഈ ഖുർആൻ നിനക്ക് ഇറക്കിയത് നീ പ്രയാസപ്പെടാനല്ല, ബുദ്ധിമുട്ടാനല്ല, ഇതിറക്കിയത് ആളുകൾക്ക് സന്മാർഗദർശനമായിട്ടാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ താങ്കൾ പ്രയാസപ്പെടേണ്ട ആൾക്കാർ ഇങ്ങനെയൊക്കെ താങ്കളെ പ്രയാസപ്പെടുത്തുന്നുണ്ടല്ലോ, പല രൂപത്തിൽ പരിഹസിക്കുന്നുണ്ട്, ശകാരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉപദ്രവങ്ങളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇതുപോലെ തന്നെയായിരുന്നു മൂസാ നബിയുടെയും കാര്യം എന്ന് പറയും. ഇത്രയും സമയം ഇതാ 98 ആയത്ത് വരെ അത് പറഞ്ഞു. മൂസാ നബി അവിടെ നിന്ന് അല്ലേ മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭം മുതൽ അവിടുന്ന് തുടങ്ങിയതാ, തുടങ്ങിയിട്ട് സകല ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി കുറച്ച് അവിടെ നിർത്തി, ഇനിയും പറയാനുണ്ട് കുറേ ബനു ഇസ്രായേലിന്റെ കുറേ അതിക്രമങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട്, അതിവിടെ പറയുന്നില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പറയാണ് അവസാനത്തിലേക്ക്, സൂറത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നുകൊണ്ട് ആദ്യ ഭാഗത്തേക്ക് വീണ്ടും കൊണ്ടുപോവാ. എന്താ പറയുന്ന നോക്ക്, കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ വഖദ് ആതൈനാക മിന ലദുന്നാ ദിക്റാ, ഇപ്രകാരം കദാലിക നഖുസ്സു അലൈക, നാം താങ്കൾക്ക് പറഞ്ഞിരുന്നു. ഖസ്സ എന്ന് പറഞ്ഞ നരേറ്റ്, അതിങ്ങനെ പറഞ്ഞു തരികയാണ്. നഖുസ്സു അലൈക, താങ്കൾക്ക് നാം പറഞ്ഞു തരും. മിൻ അംബാഇ നബ അംബാ, വാർത്തകൾ വൃത്താന്തങ്ങൾ. മിൻ അംബാഇ മാ ഖദ് സബഖ, നേരത്തെ കഴിഞ്ഞുപോയ വൃത്താന്തങ്ങൾ, സംഭവങ്ങൾ നാം താങ്കൾക്ക് വിവരിച്ചു, ഇങ്ങനെ വിവരിച്ചു തരും. എന്ന് ആലോചിച്ചു, അല്ലാ ഇത് റസൂലിലൂടെ ഇത് നമുക്ക് കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ അറിയാനാ? ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, കദാലിക നഖുസ്സു അലൈക, ഹേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലാഹു, നഖുസ്സു അലൈക, താങ്കൾക്ക് നാം പറഞ്ഞു തരും. മിൻ അംബാഇ മാ ഖദ് സബഖ, നേരത്തെ കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രം, അവരുടെ അംബാ വാർത്തകൾ നിനക്ക് പറഞ്ഞു തരും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് റസൂലിന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ കിട്ടാനാ? പിന്നെ ആകെ നമുക്ക് കിട്ടിയ ഏതെന്നു വെച്ചാൽ ബൈബിളിലെ കഥകളാണ്. അത് എങ്ങനെ, ഏത് കോലത്തിലാണ് നമ്മൾ കണ്ടില്ലേ വൈരുദ്ധ്യങ്ങൾ പല സ്ഥലത്തും, അതിൽ പറഞ്ഞ് കണ്ടില്ലേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ വിഗ്രഹത്തെ ഉണ്ടാക്കി കൊടുത്ത് ഹാറൂനാണ് അങ്ങനെ പറഞ്ഞ ആൾക്കാരാ. മാത്രമല്ല ഇത് ഈ പിന്നെ ഇവിടെ ഈ വെള്ളം പിന്നെ ദൈവത്തെ കരിച്ച് കളയുന്നുണ്ടല്ലോ, പൊടിയാക്കി കളയുക, കടലിൽ കലക്കുക എന്ന് പറയുന്നല്ലോ, അതിനെ സംബന്ധിച്ച് വിശദീകരണം അതിലുണ്ട്. അതിലൊരു പുസ്തകത്തിൽ പറയുന്നത് ഈ പിന്നെ ഈ വെള്ളം
അവർ കുടിച്ചു എന്നാ, വെള്ളത്തിൽ കലക്കിയിട്ട് അവർ കുടിച്ചു, കുടിക്കാൻ കൊടുത്തു എന്നാ അവർ പറയുന്നത്. അതും പറയുന്ന ആളുകൾ മുഫസ്സിർ, അങ്ങനെ വ്യാഖ്യാനം കൊടുക്കുന്ന മുഫസ്സിറുകളുണ്ട്. അപ്പോൾ അതായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ യഥാർത്ഥത്തിലുള്ള വിവരണം ഇതാ, കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെ സംബന്ധിച്ച് അത് അവരെ സംബന്ധിച്ചുള്ള വാർത്ത ഇതാ നിനക്ക് നാം പറഞ്ഞു തരുന്നു. വഖദ് ആതൈനാക മില്ലദുന്ന ദിക്റ, വഖദ് ആതൈനാക, ആതൈനാക എന്ന് പറഞ്ഞാൽ നിനക്ക് നാം നൽകി, വഖദ് ആതൈനാക, നിനക്ക് നാം നൽകിയിട്ടുണ്ട്, മില്ലദുന്ന, നമ്മിൽ നിന്ന്, ദിക്റ, ഉത്ബോധനം എന്ന് പറയാം, അല്ലെങ്കിൽ ഖുർആൻ തന്നെയാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ, ഖുർആൻ നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് പറയാണ് മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ. വലിയൊരു താക്കീദാ അത് നമ്മളോട് പറയാ, ഇദാ കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ്. ഇത് റസൂലിനോട് നേരക്ക് നേരെ പറഞ്ഞ, ഇപ്പൊ നമ്മളോട് എടുത്ത് ആലോചിച്ച് നോക്ക്, ഇതാ ഇങ്ങനെ മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരെ ചരിത്രങ്ങൾ കേട്ടല്ലോ. കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ് എന്ന് മാത്രമല്ല, വഖദ് ആതൈനാക മില്ലദുന്ന ദിക്റ, ആ ചരിത്രത്തിൽ നിന്നൊക്കെയുള്ള കുറേ ദിക്റുകൾ ഉണ്ടല്ലോ, ഓർമ്മകൾ, ഉത്ബോധനങ്ങൾ, പാഠങ്ങൾ, ആ പാഠങ്ങളൊക്കെ നാം താങ്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഖുർആൻ തന്നെ എന്ന് പറയാം. ദിക്ർ എന്ന് പറഞ്ഞാൽ വഖദ് ആതൈനാക മില്ലദുന്ന ദിക്റ എന്നിട്ട് പറയാണ് മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ. ആരാണോ അഅറള അൻഹു, അഅറള എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു കളയുക, അവഗണിക്കുക. മൻ അഅറള അൻഹു, അങ്ങനെ ഒരു ദിക്ർ വന്നിട്ട്, ഇതാ ഈ ഖുർആൻ കിട്ടിയിട്ട്, മൂസാ നബിയുടെ ചരിത്രം നിങ്ങൾക്ക് കിട്ടിയിട്ട്, അഅറള അൻഹു, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവൻ, فَإِنَّهُ يَحْمِلُ يَوْمَ الْقِيَامَةِ وِزْرًا, തീർച്ചയായിട്ടും അയാൾ അങ്ങനെ അവഗണിച്ചവൻ, യഹ്മിലു, വഹിക്കും, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, വിസ്റ വിസ്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വലാ തസിറു വാസിറതു വിസ്റ ഉഖ്രാ, അല്ലേ, സൂറ ഇസ്രായിൽ വന്നിട്ടുണ്ട്. ഭാരം ചുമക്കുന്ന ഒരാളും തന്നെ മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല. ആ ഭാരം എന്ന് പറയുന്നത് പാപഭാരമാണ്, പാപഭാരമാണ്. ഇവിടെ യൗമൽ ഖിയാമത്തി വിസ്റ, ഫഇന്നഹു യഹ്മിലു, നിശ്ചയമായും അവൻ, യഹ്മിലു, വഹിക്കേണ്ടി വരും, യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിൽ, വിസ്റ, പാപഭാരം. എന്താ പാപഭാരം? ഖുർആൻ അവഗണിച്ചു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ഒക്കെ അടുത്തുണ്ട് ഖുർആൻ, നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്, എല്ലാ മുസ്ലിം വീടുകളിലുണ്ട്. അവർ വീട്ടിൽ കയറി താമസിക്കുമ്പോൾ തന്നെ ഖുർആനുമായിട്ടാണ് കയറുക. അങ്ങനെ കയറിയ ഒരു സ്ഥലത്തൊക്കെ അത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ആയത്തുകളുണ്ടല്ലോ, ദിക്റാണത്. ദിക്ർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൊല്ലാനുള്ളത് മാത്രമല്ല, അത് മനുഷ്യനെ പലതും ഓർമ്മപ്പെടുത്തും. തൻ്റെ ദൈവത്തെ സംബന്ധിച്ച്, സൃഷ്ടാവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തും, മരണത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തും, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തും. അങ്ങനെ നിരന്തരമായിട്ട് മനുഷ്യ മനസ്സിന് ജീവൻ പകരുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ദിക്റാണത്, സ്മരണയാണ്, ഉത്ബോധനമാണ്, എല്ലാ വൃത്തികേടിൽ നിന്നും മനുഷ്യനെ കാക്കുന്ന ഗ്രന്ഥമാണ്. അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചാൽ, മൻ അഅറള അൻഹു, അതിനെ അവഗണിച്ചാൽ, ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ, അന്ത്യനാളിൽ അയാൾ പാപഭാരം പേറും. ഖാലിദീന ഫീ വസാഅ ലകും യൗമൽ ഖിയാമത്തി ഹിംലാ. ആ പാപഭാരത്തിൽ, ആ പാപഫലത്തിൽ എന്നും പറയാം, അതിൽ അയാൾ ശാശ്വതനായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ പാപം കൊണ്ട് അയാൾ പേർന്ന ശിക്ഷയുണ്ടല്ലോ, അതയാൾ അത് സ്ഥിരമായിട്ട് അനുഭവിക്കും. ഖാലിദ നഫീ വസാ അലഹും യൗമൽ ഖിയാമത്തി ഹിംല, അവർക്ക് സാ അലഹും ഏറെ കടുത്തതായിരിക്കും, അരോചകമായി മാറും, ഏറെ തിന്മയായിട്ട് മാറും, ദുസ്സഹമായിട്ട് മാറും. യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിൽ, ഹിംല, അത് വഹിക്കുക എന്നത്, ഹെമല എന്ന് പറഞ്ഞാൽ വഹിച്ചു, ഹിംല, വഹിക്കൽ, അത് വഹിക്കൽ അവർക്ക് വലിയൊരു ഭാരമായിട്ട് മാറും, വലിയ ദുസ്സഹമായിട്ട് അനുഭവപ്പെടും. എന്താ പറഞ്ഞത്? ആരെ പറ്റിയാ പറഞ്ഞത്? മൻ അഅറള അൻഹു, ഈ ദിക്ർ, വഖദ് ആതൈന മില്ലദുന്ന ദിക്റ, നമ്മിൽ നിന്ന് നിങ്ങൾക്കൊരു ദിക്ർ വന്നിട്ടുണ്ട്, ആ ദിക്റിനെ അവഗണിച്ചാൽ, മൻ അഅറള അൻഹു, ഇതിനെ അവഗണിച്ചാൽ, ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ, അന്ത്യനാളിൽ അത് വലിയ ഭാരമായിട്ട് മാറും.
എന്ന് മാത്രമല്ല, ആ പാപഭാരം അതിൽ അയാൾ പാപഫലത്തിൽ അയാൾ ശാശ്വതനായിരിക്കും. വസാ അലഹും യൗമൽ ഖിയാമത്തി ഹംല, അന്ത്യനാളിൽ അത് വഹിക്കുക എന്നത് ഏറെ ദുസ്സഹമായിട്ട് അയാൾക്ക് അനുഭവപ്പെടുമെന്ന്. യൗമയുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ, അന്ത്യനാളിലേക്ക് കൊണ്ടുപോവുക. മൂസാ നബിയുടെ കഥയൊക്കെ അവിടെ കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞെന്ന് എന്തിനാ? കഥ കേട്ട് ഇങ്ങനെ രസിക്കാനല്ല, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സാമിരി അങ്ങനെ ചെയ്തില്ലേ അതിൻ്റെ കാര്യം എന്തായെന്ന് പാലോചിക്കാനല്ല. കുറേ ദിക്റുകളുണ്ട്, കുറേ അധികം കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ്, മാറ്റം വരുത്താനാണ്. അത് ഉൾക്കൊള്ളാതെ പാഠങ്ങളെ അവഗണിച്ച് തള്ളിയവൻ, മൻ അറവ അൻഹു, അതിൽ നിന്ന് അവഗണിച്ച് തള്ളിയവൻ, ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്ര, അന്ത്യനാളിൽ പാപഭാരം വഹിക്കും. അത് വല്ലാത്ത ദുസ്സഹമായിട്ട് ആൾക്ക് അനുഭവപ്പെടും. യൗമയുൻഫഖു ഫിസ്സൂർ, ആ കാഹളത്തിൽ ഊതപ്പെടുന്ന നാൾ. യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്ന നാൾ. സൂർ എന്ന് പറഞ്ഞാൽ കാഹളം, ആ ബ്യൂഗിൾ എന്നൊക്കെ വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ ആളുകൾക്കൊരു അലേർട്ട് കൊടുക്കുകയാണ്, ഒരു ജാഗ്രതാ സന്ദേശമാണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വ്യവസായ ശാലകളിൽ അവരുടെ തൊഴിൽ സമയം ആയിട്ടുണ്ട്, അവരുടെ ഒരു ഷിഫ്റ്റ് ആരംഭിക്കുകയാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് സൈറൺ മുഴക്കും. ആ സൈറൺ കേൾക്കുമ്പോൾ ആളുകൾ വരുന്നു, സൈറൺ കേൾക്കുമ്പോൾ ആളുകൾ പോകുന്നു. അതുപോലെ ഒരു സൈറൺ ലോകം മുഴുവൻ കേൾക്കുന്ന സൈറൺ, അതാണ് നുഫിഖ ഫിസ്സൂർ, യുൻഫഖു ഫിസ്സൂർ എന്ന് പറയുന്നത്. ആ കാഹളത്തിൽ ഊതപ്പെടുന്ന നാൾ. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ, ഈ ഊത്ത് രണ്ട് തവണയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഒന്നാമത്തെ ആ കാഹളത്തിൽ ഊതുന്ന സമയത്ത് ഈ ലോകത്തുള്ള സകലം തകർന്നടിയുകയാണത്, തകർന്നടിയുക, മുഴുവൻ നശിച്ചു പോവുക, എല്ലാം തകരുക. ലോകത്തുള്ളതെല്ലാമാ, ഏതോ ഒരു സ്ഥലത്ത് നടക്കുന്ന ഉരുൾപൊട്ടലല്ല ഇത്, ഏതോ ഒരു ചെറിയ പ്രദേശത്ത് നടക്കുന്ന ഭൂമി കുലുക്കമല്ല. അതിൽ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ നിമിഷ നേരം കൊണ്ട് പോകുന്നുണ്ട് ചെറിയൊരു സ്ഥലത്ത്. ഇത് യൗമ യുൻഫഖു ഫിസ്സൂർ, ലോകമൊന്നാകെ കേൾക്കാൻ പാകത്തിലുള്ള ഘോരമായ ഒരു വിളിയാണത്. യൗമ യുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമ ഇദിൻ സുർഖാ, മുജ്രിമുകളെ, കുറ്റവാളികളായ ആളുകളെ, വിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പരിഹസിച്ച് തള്ളിയ ഈ ആളുകളെ, കുറ്റവാളികളെ, നഹ്ഷുറു, നാം ഒരുമിച്ച് ചേർക്കും. മഹ്ഷർ, ആ രണ്ടാമത്തെ കാഹളമൂത്തിലാണ് സംഭവിക്കുക. നഹ്ഷുറുൽ മുജ്രിമീന യൗമ ഇദിൻ, അന്ന് സുർഖാ, എങ്ങനെ അവർ ഒരുമിച്ച് ചേർക്കുക? സുർഖാ, അസ്റഖ് എന്നുള്ള വാക്കിനാണ്, അതിൽ നിന്ന് അതിൻ്റെ ജംആണ് സുർഖ് എന്ന് പറയാം. അസ്റഖ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആ കളർ, നീല. സുർഖാ, നീലിച്ചവരായിട്ട് നാം, ബ്ലൂ ഐഡ് എന്നാണ് പറയുക, കണ്ണ് നീലിച്ചവരായിട്ട് എന്ന്. കണ്ണ് നീലിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഭയവിഹ്വലരായിട്ട്, അവരുടെ രക്തമോട്ടം നിലച്ചു പോകുന്ന സന്ദർഭത്തിൽ ഞരമ്പുകളൊക്കെ നീലിച്ച കളറായി മാറുന്നു. അങ്ങനെയാണ് ഇത് വരുന്നത്. പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട്. ഏതായാലും പരിഭ്രാന്തി കാണിക്കാൻ അവിടെ വാക്കുപയോഗിച്ചിരിക്കുന്നത്, പരിഭ്രാന്തരായി, ഭയാക്രാന്തരായിട്ട് അവരൊരുമിച്ച് കൂടും. യൗമ ഇദിൻ സുർഖാ വനഹ്ശുറുൽ മുജ്രിമീന യൗമ ഇദിൻ സുർഖാ, എവിടെയാണ് ഒരുമിച്ച് കൂടുന്നത്? മഹ്ഷറിലാണ്, ഈ ദുനിയാവിലല്ല. അത് മരണാനന്തരമുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഹേയ്, മരണാനന്തരം ഒരു ജീവിതമേ ഇല്ല എന്ന് എവിടെ വേണമെങ്കിലും ഞാൻ തെളിയിക്കാം. ആരെ വേണമെങ്കിലും വെള്ളി വിളിച്ചുകൊണ്ട് നടന്ന ആളുകളൊക്കെ അതിലുണ്ട്. പുനരുദ്ധരിപ്പിക്കപ്പെടുക, പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ആളുകൾ, യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്രാ, ഈ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട് മഹ്ഷറിൽ ഹാജരാകുന്ന ആൾക്കാരുണ്ടല്ലോ, ആകെ കണ്ണു തിരുമ്മി പറയാണ്. യതഖാഫതൂന ബൈനഹും, തഖാഫത എന്ന് പറഞ്ഞാൽ പതുക്കെ സംസാരിക്കുക, മർമറിങ് പിറുപിറുക്കുക, അതിനൊക്കെ പറയും. യതഖാഫതൂന ബൈനഹും, അവർ പിറുപിറുക്കുന്നു, മെല്ലെ പറയുക, അവർ പരസ്പരം പറയുകയാണ്. എന്താ പറയുന്നത്? ഇല്ലബിസ്തും ഇല്ലാ അശ്ര, ഇല്ലബിസ്തും, ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു, ഇല്ലബിസ്തും, നിങ്ങൾ താമസിച്ചിട്ടില്ലല്ലോ, ഇല്ലാ അശ്ര, പത്തല്ലാതെ. യൗം എന്ന് പറയുന്നില്ല, പത്തല്ലാതെ, പത്ത് മണിക്കൂറാവാം, പത്ത് നിമിഷമാവാം, പത്ത് ദിവസമാവാം. ഇല്ലാ അശ്ര, ഒരു പത്ത് സെക്കൻഡ് അല്ലാതെ, പത്ത് മിനിറ്റ് അല്ലാതെ,
പത്ത് മണിക്കൂറല്ലാതെ, പത്ത് ദിവസമല്ലാതെ, ഇതൊക്കെ ആവാ, പത്തല്ലാതെ ജീവിച്ചിട്ടില്ലല്ലോ. എന്ത് പത്ത്? പത്ത് കൊല്ലാണോ ഈ ദുനിയാവിൽ? നൂറുകണക്കിന് അല്ലെങ്കിൽ 10-70 വർഷക്കാലം ജീവിച്ച മനുഷ്യരുണ്ടല്ലോ. അവർ പൂർണ്ണമായിട്ട് ജീവിതകാലത്ത് മരണാനന്തര ജീവിതമാണ്, സംഗതിയെ ഉണ്ടാവൂല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ വെറുതെ പറയാം, മിത്താണ്. എന്തൊക്കെ മതങ്ങൾ അങ്ങനെ പലതരത്തിൽപ്പെട്ട മിത്തുകൾ ഉണ്ടാകും. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ താൽക്കാലിക, നമുക്ക് കിട്ടിയത് ഇത് യാഥാർത്ഥ്യമാണല്ലോ. ഈ യാഥാർത്ഥ്യത്തെ നശിപ്പിച്ച് കളയരുത്. നിങ്ങൾ വരാൻ ഒരിക്കലും ഉറപ്പില്ലാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ഈ ദുനിയാവിൽ ഇപ്പോൾ കൈവന്ന ജീവിതത്തെ നശിപ്പിച്ച് കളയരുത് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഒന്ന് പറയാറുണ്ട്. അവർ അങ്ങനെ പറയുന്നവരൊക്കെ കേടുണ്ടല്ലോ. പുനരുജ്ജീവിപ്പിക്കപ്പെട്ട എത്തുമ്പോൾ കണ്ണു തിരുമ്മി ചോദിക്കുകയാണ്, സുർഖ, നീലിച്ചവരായി പരിഭ്രാന്തരായിട്ട് അവർ ചോദിക്കുന്നു. യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ല അഷ്റ. അവർ പറയുന്നത് പത്ത്, ഒരു പത്ത് ദിവസമൊക്കെ നമ്മൾ ആകെ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. പതിറ്റാണ്ടുകൾ ജീവിച്ച ആളാ പറയുന്നത്. പതിറ്റാണ്ടുകൾ ഈ ഭൂമിയിൽ ജീവിച്ച ആള് ഈ ദുനിയാവിൻ്റെ നിസ്സാരത നമ്മളിവിടെ പറയാറുണ്ട്. ദുനിയാവ് നിസ്സാരമാണ്, നൈമിഷികമാണ്, ഏത് സമയത്തും അവസാനിക്കാമെന്ന് വിശ്വാസി ഇങ്ങനെ പറയും. ആഖിറത്താണ് വലുത്, അത് ശാശ്വതമാണ്. മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ ഈ ആൾക്കാർ അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത്, ഈ ദുനിയാവ് കുറച്ചല്ലേ ഉണ്ടായുള്ളൂ. ഇല്ലബിസ്തും ഇല്ല അഷ്റ കം ലബിസ്ത, വേറെ സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട് എത്ര നിങ്ങൾ താമസിച്ചു. ലബിസ്ന യൗമൻ ഔ ബഅല യൗം എന്ന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ അവിടെ താമസിച്ചത് ലബിസ്ന യോമ, ഒറ്റ ദിവസം, ഔ ബഅല യൗമിൻ, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് മണിക്കൂറുകൾ മാത്രം. ബഅല യൗം ആലോചിച്ചു, വ്യത്യസ്ത അഭിപ്രായ. അത്രക്കും നിസ്സാര ഇത്. ഞങ്ങളിപ്പോ വളരെ കുറച്ചല്ലേ ദുനിയാവിൽ ജീവിച്ചു, നമുക്ക് തോന്നൂലത് എത്ര കാലായില്ലേ. നമ്മൾ ഇവിടെ തന്നെ പറയാ, ഇല്ല വളരെ കുറച്ച് മാത്രമാണെന്ന് ബോധ്യപ്പെടുക, മരണാനന്തര ജീവിതത്തിലാണ്. എന്നിട്ട് പറയാണ്, നഹ്നു അഅലമു ബിമാ യഖൂലൂന ഇദ് യഖൂലു അംസലുഹും തരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമാ. നഹ്നു അഅലമു ബിമാ യഖൂലൂന, ഇവർ ഈ പറയുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നഹ്നു അഅലം, നാം നന്നായിട്ട് അറിയുന്നുണ്ട്. ബിമാ യഖൂലൂന, ഇവർ പറയുന്നതെല്ലാം, ഇവരെന്ത് പറയും. ഇവർ നേരത്തെ പറയും, യതഖാഫത്തുന മെല്ലെ പറയാണ്, പേടിച്ചിട്ടാണ് ഈ ശബ്ദം പുറത്തേക്ക് വരാത്തത്. ആകെ ഇവർ നിരാശരായി പോയിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായിട്ടും നിഷേധിച്ചുകൊണ്ടിരുന്ന ഈ പുനരുജ്ജീവിതം ഇതാ സംഭവിച്ചിരിക്കുക. ഇതെന്താ ഇത്? ഈ ലബിസ്തും ഇല്ല അഷ്റ, കുറച്ച് ദിവസമല്ലേ നമ്മളവിടെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അള്ളാഹു പറയുന്നു, നഹ്നു അഅലമു ബിമാ യഖൂലൂന, ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് നന്നായിട്ടറിയാം. ഇവരെന്ത് പറയുമെന്ന് നമുക്കറിയാം. ഇത് എപ്പോഴാണ് പറയുന്നത്? ഇപ്പോൾ ആരാരും പറഞ്ഞിട്ടില്ലല്ലോ. പറയാൻ പോകുന്ന കാര്യം അള്ളാഹു നമുക്ക് പറഞ്ഞു തരിക. മരണാനന്തര ജീവിതം അത് യാഥാർത്ഥ്യമാവുന്ന സന്ദർഭത്തിൽ, പുനരുത്ഥാനം നടക്കുന്ന സന്ദർഭത്തിൽ, മഹ്ഷറിലേക്ക് എല്ലാവരും ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റോടുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ മിൻ അജ്ദാസീം യൻസിലു എന്ന് പറയുന്നില്ലേ സൂറത്ത് യാസീനിൽ, അങ്ങനെ പോകുന്ന സമയത്ത് ഇവരിങ്ങനെ കണ്ണുതിരിവ്, ഇതെന്തായത്? ഇത് വളരെ കുറച്ച് ദിവസമല്ലേ നമ്മൾ അവിടെ താമസിച്ചിട്ടുള്ളൂ. അല്ലാഹു പറയാ, നഹ്നു അഅലമു ബിമാ യഖൂലൂന, ഇവർ പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് യഖൂലു അംസലുഹും തരീഖ, ഇത് ചില ആൾക്കാരല്ലേ പറഞ്ഞ പത്ത്ന്ന്. ഇനി അവരുടെ പല ജാതി അഭിപ്രായം ഉണ്ട്, അവർക്ക് എത്രയുണ്ട് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു യോവും ഒരു ദിവസം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഏയ് ഒരു ദിവസം ഒന്നുമില്ല, ഒരു ദിവസത്തിന് കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനി വേറൊരു കൂട്ടർ നോക്കുക, അതവിടെ പറയും ഇത് യഖൂലു അംസലുഹും തരീഖതൻ. അംസലുഹും തൊരീഖ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു തൊരീഖത്തിക്കുമുൽ മുസ്ല, നമ്മൾ ഇതിൽ തന്നെ കുറച്ച് വന്നിട്ടുണ്ട്. ഫിറൗന് മുസാനബി അവിടെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ബനു ഇസ്രായേലിനെ തൻ്റെ കൂടെ വിട്ടേക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് മുസാനബിയോ ഈ സമൂഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ മുസാനബിയുടെ ഫിറൗന്റെ പ്രവൃത്തികളും ഫിറൗനും കൂടി മുസാനബിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്താ മുസാനബിയെ ഭീഷണിപ്പെടുത്തുന്നത്? ഇതാ ഇയാൾ വന്നിട്ട് നിങ്ങളുടെ എല്ലാ തരത്തിൽപ്പെട്ട സംസ്കാരങ്ങളും കൊണ്ടുപോകും. തൊരീഖത്തിക്കുമുൽ മുസ്ല, നിങ്ങളുടെ ഏറ്റവും മികവാർന്ന സംസ്കാരങ്ങളൊക്കെ നശിപ്പിക്കുന്നു പറയുന്നത് ആ തൊരീഖത്തിക്കുമുൽ മുസ്ല. ഇവിടെ അംസലുഹും തൊരീഖ, അങ്ങനെയൊക്കെ വലിയ വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ എണ്ണുന്നത് എത്രയാ? എന്തിനെ പറ്റിയാ പറയുന്നത്? ഈ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളത് ആരാ പറഞ്ഞു നോക്ക്. ഇത് യഖൂലു അംസലുഹും തൊരീഖതൻ, നല്ല ഇവരുടെ കൂട്ടത്തിലെ മാതൃകായോഗ്യനായ
ഒരുത്തൻ എന്ന് പറഞ്ഞാൽ നല്ല വിദ്വാൻ, വലിയ പണ്ഡിതൻ, ഇവിടെ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ശാസ്ത്രജ്ഞാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആള്, അയാൾ പോലും എത്ര പറയുന്നറിയോ, ഇല്ലബിസ്തും ഇല്ല യൗമാ, ഒരു ദിവസവും, ഇല്ലബിസ്തും നിങ്ങൾ ജീവിച്ചിട്ടില്ല, താമസിച്ചിട്ടില്ല, ഇല്ല യൗമൻ, ഒരു ദിവസമല്ലാതെ, ഒരു ദിവസമല്ലാതെ താമസിച്ചിട്ടില്ല എന്ന് അവരുടെ കൂട്ടത്തിൽ. അപ്പോൾ അയാൾ ശരിക്കും കൂട്ടി പറയല്ലേ വേണ്ടത്, കാരണം ആയുസ് ഒരു ദിവസമൊന്നും അല്ലല്ലോ ഉണ്ടായിരുന്നത്. മറ്റേ ആൾക്കാർ പത്തെങ്കിലും പറഞ്ഞു, ഇയാൾ ഒന്നേ ഉള്ളൂ, ആരാ പറയുന്നത്, ഏറ്റവും വലിയ വിദ്വാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ എന്ന് നോക്കണം. അതാ അവരുടെ വിവരം. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്, പ്രവാചകന്മാരുടെ നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ അതാ കാണേണ്ടത്. ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെട്ടോട്ടോടുന്നത്, അതിന് വേണ്ടിയിട്ടാണ്, ദുനിയാവ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഖുർആൻ അകന്നു മാറുന്നത്. വിശുദ്ധ ഖുർആൻ്റെ പഠനമുണ്ട്, അതിൻ്റെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ആൾക്കാരോട് പറഞ്ഞു നോക്ക്, നേരം ഉണ്ടാവില്ല, എനിക്ക് സമയമില്ല, അന്നേരത്തെ എന്തായാലും കഴിയില്ല, വേറെ കുറേ പണിയുണ്ടെന്ന് പറഞ്ഞേക്കൂ. അങ്ങനെ മാറി കളിച്ച ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ ദുനിയാവിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളിവിടെ വിശ്വാസികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ദുനിയാവ് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, നമ്മൾ മരിച്ചു പോകണം, അവിടേക്ക് എന്തെങ്കിലും വേണ്ടേ, ആ കാര്യത്തെ സംബന്ധിച്ച് നമ്മളെ സന്നദ്ധരാക്കാൻ പറ്റുന്ന ഉത്ബോധനങ്ങളാണ് ഖുർആൻ, അതുകൊണ്ട് ഖുർആൻ പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കിയ ആൾക്കാർ വരും, അല്ലാത്തൊരു മാറിയേക്കും. അവർക്ക് ദുനിയാവിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുന്ന എവിടെയെന്നറിയോ, പരലോകത്തെത്തുമ്പോഴാ. മഹ്ഷർ ഒരുമിച്ച് കൂടുന്നു, പടച്ചോനെ ഈ ദുനിയാവിൽ കുറച്ചെല്ലാം അവസരം കിട്ടിയിട്ടുള്ളൂ, കുറച്ചുകൂടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പലതും ചെയ്യരുത്. മരണനേരത്തും ഇവർ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസ്സദ്ദഖ വ അകും മിനസ് സ്വാലിഹീൻ. എത്ര കൊടുത്തിടും കാര്യമില്ല, ആയുസ് കുറേ കൊടുത്തൊരു മനുഷ്യനെ മരണത്തിൻ്റെ സമയത്ത് മാലാഖ വന്ന് പിടിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് വന്നിട്ട് റൂഹ് പിടിക്കുന്ന നേരത്ത് പറയാണ്, പടച്ചോനെ കുറച്ചുകൂടി എന്നെ നീട്ടിത്തരികയാണെങ്കിൽ ഞാൻ നല്ല ഉഷാറായിക്കോളാം, ഞാൻ ഏറ്റവും നല്ല സ്വാലിഹായിട്ട് ജീവിക്കാൻ സന്നദ്ധനാണെന്ന് അയാൾ പറയും. ആ മരണസമയത്ത് പറയും പോലെ മരണാനന്തരത്തിൽ മഷറിലെത്തുമ്പോൾ പറയാണ്, കുറച്ചല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് സത്യവിശ്വാസികൾ മാത്രമാണെന്ന് പരിഭ്രാന്തി ഇല്ലാതെ ഉണ്ടാവുക. അവർ ഹാദാമാ വഅദല്ലാഹു വറസൂലുഹു, ഇത് അള്ളാഹുവും റസൂലും വാഗ്ദാനം ചെയ്ത കാര്യമാണ്, സത്യസന്ധമായി പുലർന്നിരിക്കുന്നു, അതിൽ ഞങ്ങൾ പിഴച്ചിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്നേ ഇതാ ഒരു പുനരുദ്ധാനമുണ്ട്, പുനരുജ്ജീവിതമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജീവിതം ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നവർ പറയും, അല്ലാത്തവർക്കൊക്കെ ബേജാറില്ല. അപ്പോൾ ഇനി അവിടെ നടക്കുന്ന പരലോകത്തുള്ള ശിക്ഷകളെ സംബന്ധിച്ചും അവിടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് അന്ത്യനാളിലുള്ള സംഭവങ്ങളെ സംബന്ധിച്ചും അടുത്ത ആയത്ത് മുതൽ നമുക്ക് പഠിക്കാനുള്ളത്. 104 വരെയാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞ ആദ്യ ഭാഗം സാമരിയുമായിട്ടുള്ള സംഭാഷണമാണ്. സാമരിയാണ് ഈ പശുക്കിടാവിനെ നിർമ്മിച്ചു കൊടുത്തത്. എന്താണ് സാമരി അതിനെ പ്രേരിപ്പിച്ചത് ചോദിച്ചപ്പോൾ സാമരി പറഞ്ഞു, അത് നിങ്ങളാരും കാണാത്ത ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ പിന്നെ ദൈവ ഒരു എപ്പോഴും ഒരു അവരുടെ അടുത്തൊക്കെ ഒരു നിഗൂഢത ഉണ്ടാവും അവരുടെ സംസാരത്തിലൊക്കെ. അതുകൊണ്ട് ആ ദൂതൻ്റെ കാലടിയിൽ നിന്ന് ഞാൻ കുറച്ചൊരു പിടിങ്ങിട്ട് വാരിയിട്ട് അതിങ്ങനെ എറിഞ്ഞപ്പോൾ അപ്പോഴേതാ നല്ലൊരു പശു. അപ്പോൾ മൂസാ നബീൻ്റെ അടുത്ത് ഇതൊന്നും നടക്കൂല, മൂസാ നബിയുടെ അടുത്ത് ഈ ജാതി വർത്താനൊന്നും കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മൂസാ നബി പറഞ്ഞു, പോടുന്നു ഇത് ഹബ്, നീ പോവുക, എന്നിട്ട് ഇത് ആളുകളെ വഴിപിഴപ്പിച്ചതിൻ്റെ പേരിൽ നിനക്ക് ലാമിസാസ് ജീവിതകാലം, ഇന്നലക്ക ഫിൽ ഹയാത്തി അൻ തഖൂല ലാമിസാസ്, എന്നെ തൊടരുത് എന്ന് പറഞ്ഞ് അടക്കലാലോ പണി എന്ന് പറഞ്ഞിട്ട് വിട്ടു. എന്ന് മാത്രമല്ല ഈ ഉണ്ടാക്കിയ പശുക്കുട്ടിയെ കത്തിച്ചു കളഞ്ഞു, കരിച്ചിട്ട് അത് സമുദ്രത്തിൽ ഒഴുകി കളഞ്ഞു. ഇനി ഇതിനൊരു ശക്തിയുമില്ല എന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം, ഇതിൻ്റെ യാതൊരു അവശേഷിപ്പും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെയുള്ള കഥ നമ്മൾ കൊണ്ടുവരിക. ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ദിക്റാണ്, ഉത്ബോധനമാണ്, ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി കഥ പറയാനല്ല. കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ്, നാം പറഞ്ഞിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഇലൈന അതൈനാക മില്ലദുന്ന ദിക്റ, ദിക്റായിട്ട് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ അവഗണിച്ചാൽ അയാൾക്ക് അന്ത്യനാളിൽ ഗുരുതരമായ ശിക്ഷ ഉണ്ടാവും. ആ ശിക്ഷയിൽ അയാൾ ശാശ്വതനായിട്ട് വസിക്കേണ്ടി വരും. മാത്രമല്ല ആ അന്ത്യനാളിൽ പുനരുത്ഥാന സമയത്ത് കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ പരിഭ്രാന്തരായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നൊരു വിഭാഗം ആളുകളുണ്ട്.
അവരവിടെ മെല്ലെ പിറുപിറുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇവിടെ നിങ്ങളാരും ഒരു 10 ദിവസത്തിലധികം താമസിച്ചിട്ടില്ല, അല്ല 1 ദിവസമേ താമസിച്ചിട്ടുള്ളൂ എന്നൊക്കെ അവർ പറയും എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങളെ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുത്തഖികളായി ജീവിക്കുവാൻ നമ്മൾ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ഇൻഷാ നമ്മുടെ പിന്നെ ക്ലാസ്സിലേക്ക് ആളുകളെ നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കണം. അതെനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ വിളിക്കാൻ കാത്ത് നമ്മൾ സ്വന്തം പോരുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ധാരാളം കണക്ഷൻ ഉണ്ടാവും, പലരുമായിട്ട് പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് കൂടുതൽ ഏറ്റവും നല്ല കാര്യം ഖുർആൻ പഠനമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പണിയെടുക്കുന്ന ആരാന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെന്നാണ്. നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം ആളുകളെ, പരമാവധി ആളുകൾക്ക് ഈ സന്ദേശം കൊടുക്കുക. ഇനി നമുക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. നമ്മൾ പലതരത്തിൽപ്പെട്ട മെസ്സേജുകളൊക്കെ ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ട് ഒരു മനുഷ്യനൊരു നല്ല കാര്യം കിട്ടുകയാണെങ്കിൽ വലിയൊരു സംഗതിയല്ലേ? ആ നീയത്തോടുകൂടി ചെയ്യണം, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു സംഗതിയും നമ്മുടെ താല്പര്യത്തിൽ വരാനും പാടില്ല. നമുക്ക് പ്രതിഫലാർഹമായി മാറണമെങ്കിൽ വേറൊരു താല്പര്യം കടന്നുകൂടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സത്യസന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാന റബ്ബെ, പരിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ, നിൻ്റെ പരിശുദ്ധമായ ആയത്തുകൾ, അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ അള്ളാ. അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിനക്ക് വഴിപ്പെട്ട് മുത്തഖികളായി ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബെ. വിശുദ്ധ ഖുർആനെ അവഗണിച്ചിട്ട് അങ്ങനെ പരലോകത്ത് പരിഭ്രാന്തരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകളുണ്ട്. റഹ്മാൻ അറബേ, ആ വിഭാഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. സന്തോഷത്തോടുകൂടെ നിൻ്റെ മുമ്പ് നിന്നെ കണ്ടുമുട്ടുവാൻ, നിൻ്റെ മുമ്പിൽ ഹാജരാകുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. അള്ളാഹുവെ, റഹ്മാൻ അറബേ, ഞങ്ങളുടെ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ, അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണമേ റബ്ബെ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബെ. വല്ലാത്തൊരു ഞാൻമത്താണ് ഞങ്ങളുടെ ആരോഗ്യം, അതിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലജാതി സാമ്പത്തികമായ കടുത്ത പ്രയാസം അനുഭവിക്കുന്ന, കടബാധ്യതകളിൽപ്പെട്ട് ഉയരുന്ന, കടക്കണിയിൽ അകപ്പെട്ട കുറേ സഹോദരങ്ങളുണ്ട്. റഹ്മാൻ അറബെ, ആ കടക്കണിയിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണമേ നാഥ. ഹലാലാരൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലാരൂപത്തിൽ ചെലവഴിക്കുവാനും ഞങ്ങളെല്ലാം നീ തുണക്കണമേ റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ തിരിച്ചു വിളിക്കുന്ന ആളുകൾ, ഓരോ ദിവസവും ധാരാളം ആളുകൾ നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഇണകൾ, മക്കളൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ അള്ളാഹ്. അള്ളാഹുവെ, എല്ലാ അഴാബുകളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണമേ റബ്ബെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളിൽ നിൻ്റെ ജന്നാത്തു നഈമിൽ സമ്മേളിപ്പിക്കണമേ നാഥ. ദുനിയാവിലെ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ അള്ളാഹ്. അവരുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹുകളായ നല്ല മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബെ. അള്ളാഹുവെ, ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃകാ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ അള്ളാ. ദീനിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബെ. റഹ്മാൻ റബ്ബെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ റബ്ബെ. ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ, നീതിമാന്മാരായ, നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബെ. അള്ളാഹുയെ, അതിക്രമകാരികളായ, അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും വംശീയതയുടെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളിൽ നീ മോചിപ്പിക്കണമേ റബ്ബെ. റഹ്മാൻ റബ്ബെ, ഞങ്ങളുടെ ഫലസ്തീനിലെ മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, റഹ്മാൻ റബ്ബെ, വലിയ കടുത്ത പ്രയാസത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അള്ളാഹുയെ, അവരൊരു പോരാട്ടത്തിലാണ്, തങ്ങളുടെ ജീവൻ മരണ, തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടം. അള്ളാഹുയെ, മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ അള്ളാഹ്. അവർക്ക് നീ സബ്ർ ചൊരിയണമേ റബ്ബെ. അള്ളാഹുയെ, അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. അള്ളാഹുയെ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ ലഘൂകരിച്ചു കൊടുക്കണമേ റബ്ബെ. അള്ളാഹുവെ, അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പലതരത്തിൽപ്പെട്ട തന്ത്രങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ അള്ളാഹ്.
അള്ളാഹുയെ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ റബ്ബേ. പടച്ചറബെ, നീ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാനുള്ള കഴിവും കരുത്തും യോഗ്യതകളും നൽകി ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഒരാളും ഞങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ വരാത്ത നേരത്ത് പരിശുദ്ധ ഖുർആനെ ഞങ്ങൾക്ക് അനുകൂലമായ ശുപാർശകനാക്കി നീ കൊണ്ടുവരണമേ റബ്ബേ. റബ്ബനാ ലലംന അംഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഗഫിർ ലന ദുനൂബന വ ലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها يا رب العالمين. اللهم طهر قلوبنا من النفاق واعمالنا من الرياء والسنتنا من الكذب واعيننا من الخيانه فانك تعلم خائنه الاعين وما تخفي الصدور. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.